ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൂടുതച്ചാറിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുടുതം എടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുടുതമീനാണ്. ഇതിനെ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് തേക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സൊറുക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ദേ നമ്മളിവിടെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ അതേ അതിൽ നിന്ന് പൊരിച്ച് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ മീൻ ഇവിടെ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. വാടല്ല, ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ദേ ഇവിടെ ഒരുവിധം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ നമ്മളിവിടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് കോരി വെച്ച നമ്മുടെ മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ടൊക്കെ കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, ഈ ഒരു ടൈമാകുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് സുറുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ പുളിക്കനുസരിച്ച് വേണം സുറുക്ക് ഒഴിക്കാനായിട്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുടുതച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഭരണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചത്തോളമൊക്കെ ഒട്ടും കേടുകൂടാതെ ഇത് ഇരുന്നോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും കുടുതയൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.